റിപ്പോർട്ടർ ചാനലിലെ ചർച്ചക്കിടയിൽ കെ സുധാകരനും നികേഷുമായുണ്ടായ ആ വാക്പോര് യു ഡി എഫ് അനുകൂലികൾ വലിയ ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു നികേഷ് കുമാറിനെ കെ സുധാകരൻ ഭംഗിക്കിട്ടിരിക്കുന്നു എന്നുള്ള കൂടി തന്നെ അത് അവതരിപ്പിക്കുകയും അതിൽ നികേഷ് കുമാർ നടത്തിയ ജാതിയാലുള്ളത് തൂത്താൽ മാറില്ല എന്നുള്ളൊരു പരാമർശം സുധാകരനെ ജാതിപരമായി അധിക്ഷേപിക്കാനുള്ളതാണ് എന്നുള്ള ഒരു വെർഷൻ കണ്ടെത്തി അതും ഒരു വലിയ സോഷ്യൽ മീഡിയ പ്രചരണായുധമാക്കി യു ഡി എഫ് നേതൃത്വം മാറ്റിയിരുന്നു അപ്പോൾ നേതാക്കളും അണികളും ഈ രണ്ട് കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആവേശപൂർവ്വം ഇങ്ങനെ പ്രചരണ രംഗത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുമ്പോഴാണ് കെ സുധാകരൻ ഇതിലൊരു നിലപാട് വ്യക്തമാക്കുന്നത് ഒരു ചാനൽ ചർച്ചയിൽ ഒരു ഒരഭിമുഖത്തിലൊക്കെ അവതാരകനും അവിടെ ഇരിക്കുന്ന ആളും തമ്മിൽ ഉണ്ടാകുന്ന വാഗ്വാദങ്ങളൊക്കെ ആ ചർച്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ അഭിമുഖം കഴിയുമ്പോൾ മറക്കേണ്ടതാണ് അതിനെ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് സുധാകരൻ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ നികേഷിനെ വ്യക്തിപരമായി ചെറുപ്പകാലം മുതലേ അറിയാവുന്ന ആളായത് കൊണ്ടുകൂടി ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടാകാമെന്നും ആ പറഞ്ഞതൊക്കെ അവിടെ അവസാനിക്കട്ടെ അങ്ങോട്ട് പറഞ്ഞെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞെങ്കിലും അവിടെ അവസാനിച്ചുകൊള്ളട്ടെ എന്നുള്ള ഒരു നിലപാടാണ് സുധാകരൻ സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ അണികൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുമായി ആവേശ കമ്മിറ്റിക്കാരായി പോകുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന നേതാക്കന്മാർക്കിടയിൽ കെ സുധാകരൻ വ്യത്യസ്തനാവുക തന്നെയാണ് ഈ ഒരു നിലപാടെടുക്കുന്നതോടുകൂടി കാരണം ഈ നമ്മൾ പലപ്പോഴും ഈ ലൈവ് ചർച്ചകളിലൊക്കെ സംഭവിക്കുന്നത് അവതാരകരായാലും ചില അവസരങ്ങളിൽ അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാതെ പോകുന്ന ചില പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എത്ര ശ്രദ്ധിച്ചാലും ഇപ്പോൾ ഈ ജാതിയാൽ ഉള്ളത് തൂത്താൽ പോകില്ല എന്ന് പറയുന്ന പരാമർശം ഒരിക്കലും നികേഷ് ജാതീയമായ ഒരു കൂടി മുന്നോട്ട് വച്ചതല്ല എന്നുള്ളത് അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും നമ്മൾ കോമണായി പറയുന്ന ഒരു കാര്യമാണല്ലോ ആ ഒരു സ്ഥിരം ശീലം മാറ്റാൻ കഴിയില്ല എന്നുള്ളതിന് നമ്മൾ നാട്ടുഭാഷയായി തന്നെ പലപ്പോഴും ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ജാതിയാലുള്ളത് തൂത്താൽ മാറില്ല എന്നുള്ളത് അതിനെ അടർത്തിയെടുത്തി വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നുള്ളതാണ് രാഷ്ട്രീയ കുതന്ത്രമെന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു നിലയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് കെ സുധാകരന് അത് തൻ്റെ പാർട്ടിക്കാരോട് പറഞ്ഞ് തിരുത്തിക്കാനുള്ള മനസ്സുണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളും ഉരുളയ്ക്കുപ്പേരു പോലുള്ള മറുപടികളും അത്തരം ചോദ്യങ്ങളും ഒന്നും വ്യക്തികളെ ഹത്യ ചെയ്യുന്നതിനുള്ള മാർഗങ്ങളായി മാറരുത് എന്നുള്ള നിലപാടാണ് കെ സുധാകരൻ സ്വീകരിക്കുന്നത് അത് ഏറ്റവും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സോഷ്യൽ മീഡിയ ഭ്രാന്ത് ഇങ്ങനെ വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു നിലപാട് പ്രഖ്യാപനവുമായി കെ സുധാകരൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈസൻസൊന്നുമില്ല ഇപ്പം സുധാകരൻ ഇത് പറഞ്ഞിരിക്കുന്ന പോസ്റ്റിന് കീഴിൽ പോലും ഈ നിമിഷം മുതൽ വായിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ ഈ വ്യക്തിഹത്യൊക്കെ ഒഴിവാക്കണം നമ്മളൊരു മാന്യമായ സംസ്കാരത്തിൻ്റെ ഉടമകളായി മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ഇടത്തു തന്നെ അതിൻ്റെ താഴെ കവണ്ടായി ശരി കെ എസ് എ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നികേഷിനെ പിന്നെയും പത്ത് തെറി വിളിക്കുകയാണ് ഇതാണ് അവസ്ഥ അതുകൊണ്ട് അണികളെ അങ്ങനെ ബോധവത്കരിക്കാറൊന്നും കെ സുധാകരൻ വിചാരിച്ചത് നടക്കില്ല പക്ഷേ കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് നന്മയുള്ള പ്രതീക്ഷയുള്ള ഒരു നിലപാടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് മറ്റു ചില ഘടകങ്ങൾ കൂടി ഈ പൊതുസമൂഹത്തിൽ ഉണ്ടല്ലോ ആ നിലയ്ക്ക് കെ സുധാകരൻ്റെ എൻട്രി ഏറ്റവും ഗംഭീരമായി തന്നെ വരുന്നു എന്നുള്ളതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിമാനിക്കാം